ഇത് വളരെ ആസൂത്രിതമായ ഒരു നീക്കമാണ്. കുഞ്ഞാലിക്കുട്ടിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തകർക്കാനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നീക്കത്തിന്റെ ഭാഗമാണ്. ഇന്ന് പാർട്ടിയുടെ ആക്ടിംഗ് സെക്രട്ടറി വിജയരാഘവൻ പറഞ്ഞു, കെ ടി ജലീലിന്റെ അഭിപ്രായം തന്നെയാണ് പാർട്ടിക്കുള്ളത് എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് മുൻ മന്ത്രി ശ്രീ കെ ടി ജലീൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലായ്മ ചെയ്യാൻ ഒരു കാരണവശാലും സി പി എമ്മിന് കഴിയില്ല. കേരളത്തിലെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എന്നും മുന്നിൽ നിന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, യു ഡി എഫിൻ്റെ അവിഭാജ്യ ഘടകവുമാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച്, വ്യക്തികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും അതുവഴി യു ഡി എഫിനെയും ദുർബലപ്പെടുത്താനും തകർക്കാനുമുള്ള സി പി എമ്മിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായി മാത്രമേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ. അതൊന്നും കേരളത്തിൽ വിലപ്പോകാൻ പോകുന്ന കാര്യമല്ല. ജനങ്ങൾ ഇത് തിരിച്ചറിയും എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഇവിടെ ആശങ്കയുടെ പ്രശ്നമല്ലല്ലോ. ഇ ഡിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒന്ന് പറയുന്നു, പാർട്ടി സെക്രട്ടറി മറ്റൊന്ന് പറയുന്നു. ഇതൊരു കള്ളക്കളിയാണ്. യു ഡി എഫിനെയും മുസ്ലിം ലീഗിനെയും ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിതമായ ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് നാളുകളായി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതൊന്നും കേരളത്തിൽ വിലപ്പോകാൻ പോകുന്നില്ല. ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട് എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അല്ല, സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്ന ഒരു നടപടിയോടും നമുക്ക് യോജിപ്പില്ല. കാരണം ഇന്ത്യയിലെ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് നിർണായകമായ പങ്കുണ്ട്. ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് സഹായകരമായി പ്രവർത്തിക്കുന്നത് സഹകരണ പ്രസ്ഥാനവും സഹകരണ ബാങ്കുകളുമാണ്. അവയെ തകർക്കാനുള്ള ഒരു നീക്കത്തോടും നമുക്ക് യോജിക്കാൻ കഴിയില്ല. സഹകരണ മേഖലയിൽ അപാകതയുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ സഹകരണ നിയമമുണ്ട്, അതിന് സംവിധാനങ്ങൾ നിലവിലുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണ് അഭികാമ്യം. ഇ ഡിയുടെ പ്രവർത്തനങ്ങൾ ഏതർത്ഥത്തിലാണ് വേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ തന്നെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ആർ ബി ഐ, കേന്ദ്ര ഗവൺമെൻറ് ഒക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ അതിന് തലവെച്ച് കൊടുക്കണമോ എന്ന് എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, നിങ്ങൾ തന്നെ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലല്ലോ. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ പ്രസിദ്ധീകരിക്കുന്നത് ഞാനെന്തിനും മറുപടി പറയാം. അങ്ങനെയൊന്നും ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. പ്രാഥമിക ചർച്ച കഴിഞ്ഞ ദിവസം തന്നെ അത് കെ പി സി സി പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പേരുകളിലേക്ക് ആരും നടന്നിട്ടില്ല, പേരുകളായിട്ടില്ല. ഈ കെ പി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഈ മാസം അവസാനത്തോടു കൂടി മാത്രമേ ലിസ്റ്റ് പുറത്തു വരുവാനുള്ളതാണ്. ഇതിപ്പോൾ ആരോ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിലോ കുറേ പേരുകൾ കൊടുത്തിട്ട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതിന് എന്ത് മറുപടിയാണ് ഞാൻ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു പ്രവർത്തന രേഖ ഇന്നലെ കെ പി സി പ്രസിഡന്റ് അവതരിപ്പിക്കുന്നുണ്ട്. അതെത്രത്തോളം പ്രാക്ടിക്കലാണ്? അല്ല, അത് നല്ല മാർഗനിർദ്ദേശമാണ്. തീർച്ചയായിട്ടും പാർട്ടിക്ക് ഗുണം ചെയ്യും. പണ്ടും ഇതുപോലുള്ള മാർഗരേഖ ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴും മാർഗരേഖകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാലോചിതമായ നടപടിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അത് എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്ത് പാർട്ടി പ്രവർത്തകർ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ. അല്ല, കാലഘട്ടത്തിനനുസരിച്ച് പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തണമെന്നുള്ള കെ പി സി സി പ്രസിഡന്റിന്റെ തീരുമാനം സ്വാഗതാർഹമാണ്. അതേത് രീതിയിൽ വേണമെന്നുള്ളത് പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ച് മുന്നോട്ട് പോകും. പാലാ ബിഷപ്പിനെ അനുകൂലിച്ചുള്ള